വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ ഇതേപോലെ തെറിക്കും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാരമലൈസ് ചെയ്തതൊക്കെ ഒന്ന് ഹാർഡാവും, അത് കുഴപ്പമില്ല. നമ്മൾ ഇനി ഇത് വീണ്ടും ഫ്ലെയിം ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം, നിങ്ങളുടെ കയ്യിലുള്ളത് ഒക്കെ എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം, നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ഷുഗറിൻ്റെ കാരമലൈസ് ചെയ്ത സിറപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതും ഇതേപോലെ തന്നെ 3 batches ആയിട്ട് ചേർത്താൽ മതി. ഇത് കൊടുക്കണം. പിന്നെ എയർ ബബിൾസ് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചെയ്യാം. ഇതിനി നമുക്ക് 180°C ഒരു 40 minutes ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് കുക്കും കാണാം. അതുവരെ ടേക്ക് കെയർ.